ഹായ് ഹലോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ അയ്മൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും ഹൈഫ മോളും സുമാമോനും കൂടി വണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഹൈഫ എപ്പോഴും അതേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്മനും കൂടെ എഴുന്നേൽക്കും. അപ്പോൾ പിന്നെ അയ്മനും കൂടെ വരും. ഉറക്കത്തിൽ നിന്നിച്ച പാടെയാണ് വന്നത്. ആണ് നമ്മൾ കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ ഒരു സുബുമോൻ്റെ ബസ് വന്നു കേട്ടോ. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹൈഫ മോള് വണ്ടി വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് താറി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് സ്ഥലത്തും കൂടി പോകാനൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ അയ്മൂന് 2 വയസ്സാവണേണ്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, സാധാരണ ഒരു കേക്ക് കട്ടിങ് മാത്രം ഉണ്ടോ. ആണ് നമ്മൾ പോകുന്ന വഴിയാണ്, ഞങ്ങളുടെ ഈ ഇടവഴി തന്നെയാണ്. ഞാൻ പണ്ട് പഠിച്ച മദ്രസയാണ് കേട്ടോ. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഈ കാണുന്ന ചെടികളിലേക്ക് അവിടെ വെച്ചിട്ടാണ് മൈലാഞ്ചിയുടെ ഓരോ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ആണ് നമ്മൾ വീട്ടിലേക്ക് പോകണേന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് സ്റ്റുഡിയോയിലോട്ടേക്ക് ഒന്ന് പോകാനുണ്ട്. അയ്മനെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, വേറെ ഡ്രസ്സ് കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഞാനും ഉമ്മച്ചിയും അയ്മനും കൂടി പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് നല്ല ഒരുവിധം മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അവനെ നോക്കിയത് കോട്ട് ഡ്രസ്സാണ്, കോട്ട് സെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നോക്കിയത് ഇങ്ങനത്തെ പാൻ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അവൻ 2 ഷർട്ടും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള ഒരു ഐസ്ക്രീം കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ വിചാരിച്ചിരുന്നെങ്കിലൊക്കെ ഒരു സിറ്റിങ്സ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൂനെ വിളിച്ചു. പിന്നെ അപ്പു വന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവൻ അതുപോലെ ചെയ്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ അത് ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മൾ ബലൂണും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അയ്മൂൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായി. അപ്പോൾ അതെല്ലാം ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ അയ്മൻ ആകെ കരച്ചിലായി. കാരണം കേക്കെല്ലാം റെഡിയായി, കേക്ക് എങ്ങനെയെല്ലാം അവന് മുറിക്കണം, പിന്നെ അതുമല്ല കുറച്ച് നേരമായി അവന് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലാണ്. അപ്പോൾ പിള്ളേരെല്ലാം കൂടി കേക്കൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോൾ അയ്മന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു അവന്. പിന്നെ കേക്ക് കട്ട് ചെയ്തപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കേക്ക് ബാക്കിയുള്ളവർക്ക് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ അവന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് കോട്ട് സെറ്റ്. അവനങ്ങനെ ഒരു കോട്ട് സെറ്റ് കിട്ടി കേട്ടോ. അത് എൻ്റെ ഇത്താത്ത എടുത്തോടുത്ത ഡ്രസ്സാണ്. അങ്ങനെ നമുക്ക് നമ്മൾ ആരെയും വിളിച്ചൊന്നുമില്ല, വീട്ടിലുള്ളവരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും ഡ്രസ്സാണ് അവനിക്ക് കിട്ടിയത് കേട്ടോ. അയ്മൂന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അവൻ കുറേ നേരമായി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉമ്മിച്ച അതിനിടക്ക് കുഴിമന്തി ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉമ്മിച്ച ഉണ്ടാക്കിയത് കുഴിമന്തി ആയിരുന്നു. മഷാല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗിഫ്റ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.